ഡിസിസി പ്രസിഡന്റുമാരുടെ പട്ടിക വരുന്നതിന് മുമ്പും അതിനു തൊട്ടുപിന്നാലെയും കടുത്ത നിലപാടുകളുമായി രംഗത്തെത്തിയിരുന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പക്ഷേ ഇനിയൊരു പരസ്യ പ്രതികരണത്തിനില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കും ഡിസിസി പ്രസിഡന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് താൻ തയ്യാറല്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്ന ചെന്നിത്തല ഒടുവിൽ പക്ഷേ ഒരു കാര്യം പറഞ്ഞു, വരട്ടെ നമുക്ക് നോക്കാമെന്ന്. കേരളത്തിൻ്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങളിലുള്ള തൃപ്തിയുടെ കാര്യത്തിൽ, അതോടൊപ്പം പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപപ്പെടുന്ന കാര്യത്തിൽ, ഇതിൽ രണ്ടിലും രമേശ് ചെന്നിത്തലയുടെ ഉത്തരം നമുക്ക് നോക്കാം എന്നുള്ളതായിരുന്നു. വരും ദിവസങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ സ്വാഭാവികമായി സംഭവിച്ചേക്കാവുന്ന ചില മാറ്റങ്ങൾ രമേശ് ചെന്നിത്തല മുൻകൂട്ടി കാണുന്നുണ്ട്. നിലവിലെന്തായാലും ഹൈക്കമാൻഡിൻ്റെ നിർലോഭമായ പിന്തുണ സുധാകരനും സതീശനും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. കേരളത്തിൽ അടുത്തൊന്നും ഒരു തെരഞ്ഞെടുപ്പ് പോലും നടക്കാനില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഗ്രൂപ്പ് സമ്മർദ്ദങ്ങളുടെ പേരിലുള്ള പിടിവാശികൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി കൂടുതൽ സമയം മാറ്റിവെക്കേണ്ടതില്ല എന്നുള്ള ഒരു ചിന്ത ദേശീയ നേതൃത്വത്തിനുണ്ട്. പഞ്ചാബും ഛത്തീസ്ഗഡും രാജസ്ഥാനും ഒക്കെ വലിയ തലവേദനയായി നിൽക്കുന്നു. ഉത്തരാഖണ്ഡിലടക്കം ഇലക്ഷൻ വരാൻ പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഈ കടിപിടികൾക്ക് വേണ്ടി കൂടുതൽ സമയം നീക്കിവെക്കേണ്ട എന്നുള്ളൊരു നിലപാട് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനുണ്ട്. കെ സി വേണുഗോപാൽ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം അത്തരമൊരു കേരള താല്പര്യം വേണുഗോപാലിനപ്പുറത്തേക്ക് കടന്നു പോകാനുള്ള സാധ്യതയില്ല എന്നുള്ള കാര്യവും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ കണക്ക് കൂട്ടുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമുക്ക് നോക്കാം വരട്ടെ എന്നുള്ള നിലപാട് രമേശ് ചെന്നിത്തലയിൽ നിന്നുണ്ടാകുന്നത്. അത് ഈ പക്ഷത്ത് നിന്ന് മാത്രമല്ല, സുധാകരനും സതീശനും അടക്കം ആദ്യ ദിവസങ്ങളിൽ നടത്തിയ സിംഹഗർജനമൊക്കെ ഒഴിവാക്കി നല്ല കുട്ടികളായി മാറുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അതായത് ഒരു സമവായത്തിൻ്റെ രീതി. ഒരുപക്ഷേ ഹൈക്കമാൻഡ് വളരെ കൃത്യമായ ഒരു സന്ദേശം ഈ രണ്ട് വിഭാഗത്തിനും കൈമാറിയിട്ടുണ്ടാകണം. ഇവിടെ കേരളത്തിൽ ഇനി കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഉരകല്ല് എന്ന് വരെ പറയുന്നത് 2024 പാർലമെൻറ് തിരഞ്ഞെടുപ്പേ ഉള്ളൂ. അതുവരെ ഇങ്ങനെ കിടന്ന് അടികൂടിക്കൊണ്ടിരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല. അവർ കൊള്ളാമെന്നോ മോശമെന്നോ പറയണമെങ്കിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഫലം വരണം. അങ്ങനെയാണല്ലോ സ്വാഭാവികമായി വിലയിരുത്തപ്പെടുന്നത്. അല്ലാതെ ഈ സംഘടനാ പ്രവർത്തനം അല്ലാത്ത ഘട്ടങ്ങളിൽ നടത്തുമ്പോൾ അതിന് കൃത്യമായി മാർക്കിടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കോൺഗ്രസിൽ നേരത്തെ സുധീരൻ കെ പി സി സി പ്രസിഡന്റായിരുന്നപ്പോൾ നിയോഗിച്ച ഡി സി സി പ്രസിഡന്റുമാർക്ക് മാർക്കിടുന്ന പരിപാടിയൊക്കെ തുടങ്ങിയതാണ്. മുല്ലപ്പള്ളി വന്നപ്പോഴും ആ മാർക്കിടൽ പരിപാടിയിലേക്ക്, പ്രവർത്തന വിലയിരുത്തലിലേക്കൊക്കെ പോയതാണ്. പക്ഷേ ആ മഞ്ഞക്കാരനും ചുവപ്പുകാരനും പച്ചക്കാരനും ഒക്കെ വരച്ചു വെച്ചതല്ലാതെ അതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് കോൺഗ്രസിൽ സാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ എന്തിൻ്റെയും ഉരകല്ല് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുകളാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് എത്തുന്നത് വരെ ഇങ്ങനെയൊക്കെ പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണ ഹൈക്കമാൻഡിനുണ്ട്. പക്ഷേ അതുവരെ പോകുമ്പോഴും കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ ഇല്ലാതാക്കാനുള്ള, ഗ്രൂപ്പുകളുടെ തലപ്പത്ത് നിൽക്കുകയും എന്നാൽ ഒരിക്കലും ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യാതിരുന്ന ചില സ്ഥാനമോഹഭംഗികളുടെ നിലപാടുകൾ കേരളത്തിലെ ഗ്രൂപ്പിനെ ഇല്ലാതാക്കിക്കളയാമെന്ന മട്ടിലാണ് എങ്കിൽ അത് വരട്ടെ നോക്കാം എന്ന് തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞു വയ്ക്കുമ്പോൾ ചിലതൊക്കെ നോക്കാൻ ഒരുങ്ങിത്തന്നെയാണ് ആ പക്ഷം തയ്യാറെടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്.